നമസ്കാരം, ഞാൻ ശിൽബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ചെയ്യരുത്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ആ തോട് നമ്മൾ കളയാറില്ലേ, ആ തോട് ഇനി കളയരുത്. ആ തോട് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകണ സൊല്യൂഷൻ. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട് പ്രീതയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെല്ലുമ്പോൾ ഇങ്ങനെ കുപ്പികളിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം സൊല്യൂഷൻസ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പ്രീത പറഞ്ഞു എങ്ങനെ അത് ഈ പാത്രം കഴുകാൻ വേണ്ടി പ്രീത ഉണ്ടാക്കിയ സൊല്യൂഷനാണെന്ന്. എന്നിട്ട് പ്രീത എനിക്കത് എങ്ങനെയാ ചെയ്യണേന്നൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ എനിക്കിതാണ് പണി, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ നാരങ്ങ ഉപയോഗിച്ച് സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കും. ഇത് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനാണ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ശരിക്കുള്ള സൊല്യൂഷൻ ആഡ് ചെയ്യും. വിമ്മോ പ്രില്ലോ, ഇത് പ്രില്ലാണ് കുറച്ച് ആഡ് ചെയ്ത്, അതാണ് പച്ചക്കളർ. വിമ്മാണെങ്കിൽ നല്ല മഞ്ഞ കളറായിട്ടിരിക്കും. നമ്മൾ ഏത് കളർ സൊല്യൂഷനാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുണ്ടാവും. അപ്പൊ ഈ ഞാനിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു 6-7 കുപ്പി കുറേ നാളത്തേക്ക് ആയല്ലോ, ശരിക്കും ഭയങ്കര എന്താ പറയുക ഇഫക്റ്റീവാണ്. നല്ല പാത്രമൊക്കെ നല്ല പളപളാന്ന് വെട്ടിത്തളന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഒക്കെ അബദ്ധം പറ്റുമല്ലോ, വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റാതെ ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റി പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വല്ലതൊക്കെ സ്റ്റീം ചെയ്യാൻ വെക്കില്ലേ നമ്മൾ, അപ്പൊ അടിയിലത്തെ പാത്രത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ ഒരു കറുപ്പ് നിറം വരും. ആ കറുപ്പ് നിറം പോവുകയില്ല, എന്ത് ചെയ്താലും പോവില്ല. അപ്പൊ അങ്ങനെ ഞാൻ കാണിച്ചതാണ്. ഈ പാത്രമൊക്കെ കംപ്ലീറ്റ് കറുപ്പ് ഉപേക്ഷിച്ച പാത്രമായിരുന്നു. ഇതിപ്പോ നോക്കൂ, ഒന്നും ഒരു കുഴപ്പമില്ല, എത്ര പളപളാന്നായി. നടുവിൽ മാത്രം ഇപ്പോഴും ഒരല്പം നിറം വ്യത്യാസമുണ്ട്, ബാക്കി ശരിക്കും നല്ല പളപളാന്നായി പാത്രം. അതേപോലെ തന്നെ കപ്പ്, ഈ കപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഈ അടിഭാഗത്ത് ആ മടക്ക് ഭാഗം ഉണ്ടല്ലോ എഞ്ച് വരുന്ന, അവിടെയൊക്കെ ഒരു കറുപ്പ് ഇതുണ്ടാവും. അതൊക്കെ എത്ര ചെയ്താലും വൃത്തിയാവില്ല, അത് കണ്ടോ. ഇതൊക്കെ തന്നെ വൃത്തിയായി എന്നുള്ളതാണ് ഈ സൊല്യൂഷൻ ഉപയോഗിച്ചതിന് ശേഷം. അത് ശരിക്കും പാത്രമൊക്കെ നല്ല വെള്ളിപാത്രം പോലെ അതിൽ വെട്ടിത്തളക്കണം. അപ്പൊ അങ്ങനെ എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാന്ന് വെച്ചത്. നമുക്ക് ആകെ എന്താ ആവശ്യം, ഈ നാരങ്ങയുടെ തോട്, അതായത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ജ്യൂസ് പിഴിഞ്ഞതായിരിക്കും, അതിങ്ങനെ ഫ്രിഡ്ജിന്റെ പല തട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നാരങ്ങ, ഉണങ്ങിയ നാരങ്ങ, കേട് വന്ന നാരങ്ങ, ആ കൂട്ടത്തിൽ കൂടെ ഒരു 5-6 നല്ല നാരങ്ങയും വേണം. അതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ പാത്രം കഴിയുന്ന സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നോക്കിയോളൂ. ഇതാ 4-3-7 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയതാ, ചിലത് കേട് വന്നതാണ്, വാടിയതൊക്കെ ആവാം, ഉണങ്ങിയ നാരങ്ങ എടുക്കാം. നമ്മൾ ജ്യൂസ് പിഴിഞ്ഞിട്ട് ഇതാ അതാ മുറിച്ച നാരങ്ങയുടെ പകുതിയുണ്ട്, അതുപോലെ ജ്യൂസ് പിഴിഞ്ഞ നാരങ്ങയുടെ തോലുണ്ട്, ഉണങ്ങിയതുണ്ട്. ഈ നാരങ്ങ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തോല് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വല്ല മണം, അനാവശ്യമായിട്ടുള്ള മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും. അങ്ങനെ ഇരുന്നാൽ അത് ഉണങ്ങിയ തോലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തിരിയൊക്കെ കേട് വന്നതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിനെ ചെറുതായി അരിഞ്ഞ് നമ്മള് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടാൻ പോവാം. പിന്നെ ഒരു പിടി ഉപ്പും, അത് അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ പറയാം, ഒരു പിടി ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കാൻ പോണേ. വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് കുറച്ച് വിനാഗിരി ചേർക്കും. അപ്പൊ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. നാരങ്ങ മുഴുവനും മുറിച്ചു കണ്ട, ഇനി അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ ഉപ്പ്, ഈ ഉപ്പിന്റെ അളവൊക്കെ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ദൈ ഒരു കയ്യിലിന് ഒരു കയ്യിൽ നിറച്ചിടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. നന്നായി വെന്തതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർക്കാം. ഒരല്പം കൂടെ വെള്ളം ചേർക്കാൻ തോന്നുന്നു, നന്നായി മുങ്ങിക്കിടന്നോട്ടെ. ഇതിൽ മെയിൻ താരം നാരങ്ങ തന്നെയാണ്. ഉപ്പിൻ്റെ അളവോ വിനാഗിരിയുടെ അളവോ കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നം വരാറില്ല. കാരണം ഞാനിതൊക്കെ പല വിധത്തിൽ പരീക്ഷിച്ചതാണ്. അപ്പം നാരങ്ങ നമ്മൾ നന്നായി ഉപയോഗിക്കുക. എപ്പോഴും ഉണങ്ങിയ നാരങ്ങ മാത്രം ആവരുത്, നല്ല നാരങ്ങ ഒരു 5-6 വേണം. പിന്നെ പഴയ നാരങ്ങ ഉണങ്ങിയതോ കേട് വന്നതോ ഒക്കെ ഇടാം കേട്ടോ. അപ്പൊ ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നാരങ്ങ അതാ വേഗം വെച്ചിട്ടുണ്ട്, ഞാൻ സ്റ്റൗ കത്തിച്ചു, ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. നന്നായി വെന്തിട്ടുണ്ട് നാരങ്ങ, ഒരു 25 മിനിറ്റ് ആയി. അത് നന്നായി വേവണം, നമുക്കിത് ചൂടാറിയിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പൊ എത്ര സമയം കൊണ്ടാണോ നന്നായി വേവുക അത്രയും സമയം അത് വേവിക്കണം. ഉണ്ടോ, ചെറുതായി അരിയ രണ്ടായിട്ട് മുറിച്ചിട്ടാലും മതി. ആകെ നമുക്ക് നന്നായി തോലൊക്കെ നല്ല അസലായിട്ട് വെണ്ണ പോലെ അരിഞ്ഞു കിട്ടണം. അപ്പൊ ഞാൻ എന്താ തീ ഓഫാക്കാൻ പോവാണ്. അപ്പൊ തീ ഓഫാക്കി
ഇനി നോക്കിയോളൂ, ഞാൻ ദാ ഒരു വിനാഗിരി ഫുൾ ബോട്ടിലുണ്ട്. ഞാൻ ഇതിലെ കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് ഉണ്ടാവും. ഇത്രയും ഭാഗമാണ് ഇപ്പം എടുത്തിരിക്കുന്നത്, കണ്ടോ, നിറച്ചുണ്ടായിരുന്നതാണ്. ഇത്രയും ഞാൻ ഒഴിച്ചു. ഇനി ഇരുന്ന് ചൂടാറട്ടെ. അപ്പം തീ ഓഫാക്കിയിട്ടാണ് അത് ഒഴിക്കേണ്ടത്. അപ്പം അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ആകെ ചേർന്ന സാധനങ്ങൾ നാരങ്ങ, വെള്ളം, ഉപ്പ്. ഉപ്പ് കല്ലുപ്പാണ് നന്നായിരിക്കുക, അല്ല പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വിനാഗിരി. അപ്പം ഈ ഉപ്പിൻ്റെയും വിനാഗിരിയുടെയും അളവിലൊക്കെ അല്പം സ്വല്പം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി വേണ്ടത് ഈ നാരങ്ങ നന്നായി ഇത് അസലായിട്ട് ചൂടാറണം. ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പം ചൂടാറട്ടെ. നാരങ്ങ കണ്ടോ, നല്ല അസലായിട്ട് ചൂടക്കാറി നല്ല പാകമായി ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായി അരച്ചെടുക്കണം. അപ്പം കുറച്ച് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് മിക്സറിൽ ജാറിലിടും, ഒരു ഇത്തിരി വെള്ളം ഒഴിക്കും, എന്നിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും. പിന്നെ അങ്ങനെ അങ്ങനെ കുറേശ്ശെ 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 ഒക്കെ കൂടിയിട്ട് അരച്ചു കഴിഞ്ഞാൽ അത് അറിയൂല. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇത് അരയ്ക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം, കുറച്ച് നാരങ്ങ ഇടുക, കുറച്ചതാ ഈ ലിക്വിഡ് കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നല്ല അടച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം. ഇത് കണ്ടോ വല്ലാണ്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ നമ്മൾ ചിലപ്പോൾ എല്ലാ പ്രാവശ്യം അരയ്ക്കുമ്പോഴത്തേക്ക് ഈ ലിക്വിഡ് ചിലപ്പോൾ തീർന്നു പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നും പേടിക്കണ്ട, കുറച്ച് വിനാഗിരി ഇതിന്റെ കൂടെ ചേർത്താൽ മതി. വിനാഗിരി ചേർത്തിട്ട് അരയ്ക്കാം. കട്ടിയായത് ലൂസാക്കാനൊക്കെ അത് ചെയ്താൽ മതി. വിനാഗിരി ഞാൻ ധാരാളം വിനാഗിരി ചേർക്കാറുണ്ട്. അതുപോലെ ഈ നാരങ്ങയുടെ കുരുവൊന്നും ഞാൻ കളയാറില്ല കേട്ടോ, അതൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പൊ അതുപോലെ ബാക്കിയുള്ളതും വൃത്തിയായിട്ട് അരച്ചെടുക്കാം. ഞാനത് നന്നായി അരച്ചെടുത്തു കണ്ടോ. അപ്പൊ എനിക്ക് ആ കയ്യിൽ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ച ലിക്വിഡ് മതിയായില്ല, ഞാൻ കുറച്ചുകൂടെയൊക്കെ വിനാഗിരി ചേർത്തു. വിനാഗിരി ഞാൻ സാധാരണ ധാരാളമായിട്ട് ചേർക്കാറുണ്ട്, കാരണം നമുക്ക് ഇനി ഇത് അരിച്ചെടുക്കണം. അപ്പൊ ഇത്രയും തിക്കായ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇത് ഈ കുറച്ചും കൂടെ വിനാഗിരി ചേർക്കും, എന്നിട്ട് അരിച്ചെടുക്കും. നന്നായി അരിച്ചെടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇത്തിരി വെള്ളമൊക്കെ തിളപ്പിച്ച് ഇങ്ങനെ കറുത്ത പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ പാത്രമൊക്കെ ഇങ്ങനെയുള്ളതിന് ഉപയോഗിക്കുന്നത് നല്ലതാ. നാരങ്ങ വേവിക്കാനും അത് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു വെക്കാനും ഒക്കെ എന്താ പറയുക ഉപയോഗിക്കുന്നത് നല്ലതാ. ഫൈനലി എല്ലാം പണി കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലാക്കിയാ വെക്കുക, അല്ലാതെ കുറച്ച് നേരത്തേക്കാണെങ്കിൽ ഇങ്ങനത്തെ ഇത് ഇത്തിരി കറുപ്പുള്ള പാത്രമാണ്. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ ആ പാത്രം നന്നായി വെളുത്ത് നല്ല എന്താ പറയുക വെട്ടിത്തിളങ്ങും. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ കണ്ടോ, അതാ നന്നായി അരച്ചൊക്കെ എടുത്ത് ഞാൻ ആ പാത്രം മാറ്റി വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു. കാരണം ഇനിയും കുറച്ചും കൂടെ വിനാഗിരി ചേരണം. പിന്നെ നമ്മൾ ഒഴിക്കാൻ പോണത് കണ്ട ഈ വിം സൊല്യൂഷൻ കുറച്ച് ഒഴിക്കണം. കാരണം പതയില്ലല്ലോ, പത കിട്ടണ്ടേ. ആ പത കിട്ടാനാണ് നമ്മൾ വിമ്മോ പ്രില്ലോ ഏത് സോപ്പ് സൊല്യൂഷനാണ് പാത്രം കഴുകാനുള്ളത് നമ്മുടെ കയ്യിലുള്ളത് അത് ഒഴിക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇത്തിരി വിനാഗിരി ഒഴിക്കാം. അരയ്ക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ചും കൂടെയൊക്കെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കാരണം അരിച്ചെടുക്കണം. ഇത് അരിച്ചിട്ട് വേണം വിം സൊല്യൂഷൻ ഒഴിക്കാൻ. നന്നായി ഇളക്കി അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വിമ്മ് അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. നമുക്ക് നന്നായി പതഞ്ഞൊക്കെ പാത്രം തേക്കുമ്പോൾ പതഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ പത വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം വിം സൊല്യൂഷൻ ചേർക്കണം. അപ്പൊ ഇപ്പൊ ഒരുവിധമായി, വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. ഒരു ഫുൾ ബോട്ടിലിൽ കുറച്ച് ബാക്കി ഉണ്ടാകെ, ഒരു കാൽ ബോട്ടിൽ കഷ്ടിച്ച് അത്രേ ഉള്ളൂ. ബാക്കി മുഴുവനും ഞാൻ ചേർത്തു കണ്ടോ. ഇപ്പം ഇത് അരിച്ചെടുക്കാൻ പറ്റും, മറ്റേത് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അരിപ്പേക്കോടെ എൻ്റെ വീടില്ല. പിന്നെ നമ്മൾ വല്ല തുണിക്കോടെ അരച്ചു വെക്കണം. കാരണം ഇതിലൊക്കെ നാരങ്ങയുടെ എങ്ങനെ വെണ്ണ പോലെ അരച്ചാലും തരി തരിയായിട്ട് കുറച്ചൊക്കെ ഉണ്ടാവും. നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. കണ്ട ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഫുള്ള് അരച്ച്, എന്റെ ഇത്രയും ചണ്ടി വന്നു. നമുക്ക് പാത്രമൊക്കെ തേക്കേണ്ടതല്ലേ, അപ്പൊ ഇങ്ങനെ ചണ്ടി ഒന്നും വന്നാൽ സുഖമില്ലല്ലോ. സ്മൂത്ത് ആയിരിക്കണ്ടേ നമ്മുടെ സൊല്യൂഷൻ. ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ, ഇത്ര നാളത്തേക്കാ ഇഷ്ടം പോലെ സാധനം. ആ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് അറിയാമോ, കേട്ടോ, വിം സൊല്യൂഷനാണ്. വിം സൊല്യൂഷൻ ആ വിമ്മ് ഞാനിത് കാരണം പതയണ്ടേ, പതയില്ലല്ലോ. ഇതിപ്പോ പതയ്ക്കുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്തിരി പതഞ്ഞാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അത് ഒഴിക്കുകയാണ്. അത് ഒരു പകുതി ബോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക്.
എല്ലാം വിമ്മോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. നല്ല മഞ്ഞ കളറായി, നല്ല പച്ച കളറാണ് ഒഴിക്കുന്നതെങ്കിൽ പച്ച തരത്തിലുള്ള സൊല്യൂഷനാണ്. കണ്ടെ നല്ല കൊഴുപ്പുള്ള സൊല്യൂഷനായി. ഇനി ഇതിന് ഇത്രയുള്ള കാര്യം കഴിഞ്ഞു, നമ്മുടെ സൊല്യൂഷൻ റെഡിയായി. ഇനി ഇതിനെ കുപ്പികളിലാക്കി വയ്ക്കാം. കണ്ടോ, ദാ വെറും അര കുപ്പി, ദാ പാത്രം കഴിയുന്ന സൊല്യൂഷൻ. വിമ്മോ പ്രില്ലോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടോ, ദാ രണ്ട് വലിയ കുപ്പി, ഒരിത്തിരി ചെറിയ കുപ്പി സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, അതിനേക്കാളൊക്കെ ഇരട്ടി ഇരട്ടി ഫലമാ. പാത്രമൊക്കെ ഇങ്ങനെ എന്താ പറയാ, വെട്ടി തിളക്കം വെച്ച് തേച്ച് കഴിഞ്ഞാൽ പോവാതെ കറ പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആവും. അപ്പൊ എത്ര എളുപ്പത്തിലാ നമ്മളിത് ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ. കണ്ട അര കുപ്പി വിമ്മ, അര പാത്രം വിമ്മ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയത്. അപ്പൊ ശരിക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല ലാഭമാണ്. മറ്റേത് വിമ്മാണ് അത്രയ്ക്ക് വാങ്ങണമെങ്കിൽ അത് കൂടുതൽ പൈസ ചെലവല്ലേ. ഇത് അത്രയൊന്നും ഇല്ലല്ലോ, നമുക്ക് ആകെ ചെലവ് കുറച്ച് വിനാഗിരിയും കുറച്ച് നാരങ്ങയും മാത്രം. അപ്പൊ ഈ വിനാഗിരിയുടെ അളവ് നമുക്ക് ഒരുപാട് തിക്കാവുന്നതനുസരിച്ചിട്ട് നമുക്ക് വിനാഗിരിയുടെ അളവ് എത്ര വേണമെങ്കിലും കൂട്ടാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തരൂ, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.